ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല വീഡിയോ ഉണ്ട്. അതായത് ബഹറിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബഹറിൻ ബേ എന്ന് പറയുന്നത്. അതായത് മനാമയിലുള്ള ഒരു റിച്ച് പോസഷ ഏരിയ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ്, കുറച്ച് VIPകളുടെ ഏരിയ ആണ്. പക്ഷേ നമുക്ക് അവിടെ കയറാനായിട്ടുള്ളൊരു ഫീ ഉണ്ട്. അപ്പോൾ ഫീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെർമിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫീ ഒക്കെ എടുത്ത് നിന്ന് അവിടെ അടിച്ച് പൊളിക്കാൻ പോകണ്ട. അപ്പോൾ ലെറ്റ്സ് ഗോ. ബഹ്റിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് ബഹ്റിൻ ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിലുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളും പിന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പും പിന്നെ അവിടുത്തെ കുറേ എന്താ പറയുന്നത് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടുകളും കുട്ടികളുടെ പാർക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് അടിച്ച് കയറി വാ, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ ബഹ്റിലെ തന്നെ ബിഗ്ഗസ്റ്റ് ടവേഴ്സ്. അതായത് നമുക്ക് ഈ ഇവിടെയുള്ള ബിൽഡിങ്ങിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്ങാണ്. പിന്നെ ഇതാണ് ബഹ്റിൻ്റെ ട്രേഡ് സെൻറ്റർ. അടിപൊളി ബിൽഡിങ്ങാണ് കേട്ടോ സ്കൈസ്. പിന്നെ ഇതെന്ന് പറഞ്ഞൊരു സ്ക്രൂ ബിൽഡിംഗ് ആണ്. അതായത് ചൈനക്കാരാണ് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം ചെയ്തത്. നല്ല അടിപൊളി ബിൽഡിങ്ങാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാണ് ഒരു ബസ് സ്റ്റോപ്പ്. ഈ ഒരു ബസ് സ്റ്റോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മളൊരു ബസ് സ്റ്റോപ്പ് പറഞ്ഞിരുന്നു ബഹ്റിൽ തന്നെ. അതായത് നോർമൽ ഏരിയയിൽ, അത് റിഫ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ആ ബസ് സ്റ്റോപ്പ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതെന്ന് പറഞ്ഞാൽ ബഹ്റിൻ ബേയിലുള്ള ബസ് സ്റ്റോപ്പാണ്. അതായത് കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. മൊത്തം ഗ്ലൈസ് ചെയ്ത് കവർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. അതായത് ഫുൾ AC ആണ്. അതാണെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ VIPകളുടെ ഏരിയ ആണെന്ന് പറഞ്ഞ്. ഇനി നമുക്ക് ഈ ബസ് സ്റ്റോപ്പ് ഒന്ന് പരിചയം. നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡോർ ഓട്ടോമാറ്റിക് തുറന്നു, നമ്മൾ അകത്ത് കയറുന്നു. പിന്നെ ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് കണ്ടോ, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. നമ്മൾ പഴയ വീഡിയോ പോലെ അല്ല, ഫുള്ളി നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു കവറാണ്. നമുക്ക് അവിടെ AC ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇതിന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്യുക. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ്. സൂപ്പറാണ് മോനെ, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ബസ് സ്റ്റോപ്പ് ആയിരുന്നു കേട്ടോ ഗൈസ്. കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ റോഡ് അരികിലും ഒരു ബസ് സ്റ്റോപ്പ് കാണിച്ചിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കവേർഡൊന്നുമല്ല, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ കുറച്ച് എന്താ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലൂടെ നടക്കുമ്പോഴും ആ ഒരു ഫീല് വരും. മീൻസ് റോഡരികിൽ അങ്ങനെ ഒരു കാലി കവറോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ ബോട്ടിലോ അങ്ങനെ യാതൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. എപ്പോഴും ക്ലീനേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തെങ്കിലും ഈവൻ ഒരു കുപ്പി എങ്ങാലും റോട്ടിൽ കിടന്നാലോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ കിടന്നാലോ അപ്പോൾ തന്നെ ക്ലീനേഴ്സ് വന്ന് അത് ക്ലീൻ ചെയ്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനായത് നല്ലൊരു ക്ലീനിങ് സിസ്റ്റം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലൂടെ നടക്കുമ്പോഴും അതൊക്കെ ഒരു നല്ല വൃത്തിയാണ്. ടൂറിസ്റ്റുകൾ വരുമ്പോഴും അവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് കേട്ടോ ഗൈസ് ഒരു കോഫി ഷോപ്പ് ഉണ്ടത്. അങ്ങനെ നമ്മൾ ആ ഷോപ്പിലേക്ക് കടന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ദൂരം തന്നെ കാണാം, അവിടെ കിഡ്സിനായിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ ഗാർഡൻ ഉണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതാണ്, നമ്മളിപ്പോൾ ഈ കാണുന്ന വാട്ടർ ഉണ്ടല്ലോ, ഈ ഇത് വാട്ടർ എന്ന് പറഞ്ഞാൽ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓരോ കളേഴ്സ് ആയിരിക്കും ഈ ജമ്പ് ചെയ്യുന്നതൊക്കെ, അതൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. അത് നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് ആ ഒരു സെറ്റപ്പ്.
ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫിഷിനെയൊക്കെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്കാവാം നേരം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയാണ്ടോ നമ്മൾ ഈ പോകുന്നത്? പോകുന്ന വഴി എന്ന് പറയുമ്പോൾ എല്ലാം മനോഹരമാണ്ടോ ഗൈസ്? എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ പോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നില്ലേ? അതേപോലെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്ത് നമ്മൾ നടക്കുമ്പോൾ തന്നെ കണ്ണിനൊക്കെ നല്ല കുളിർമയോടെയാണ് നമ്മൾ നടക്കുന്നത് തന്നെ. മരുഭൂമി എന്ന് പറയുന്ന പോലെ ഒരു തരിശ് ഭൂമിയൊന്നുമല്ല ഇവിടെ. ഇവിടെ അത്യാവശ്യത്തിന് മരങ്ങളും കാര്യങ്ങളെല്ലാം ഇവർ വെച്ചുപിടിപ്പിക്കുന്നതാണ് കേട്ടോ അത്. അങ്ങനെയാണ് ആ റിച്ച് ഏരിയ ആകുമ്പോൾ ഒരു പോഷ് ഏരിയ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു മോഡിഫിക്കേഷനൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഷോപ്പാണ് ഈ ഫിഷിനെല്ലാം ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത്. പക്ഷെ അതിപ്പോൾ തുറക്കുന്നുണ്ടോയെന്നറിയില്ല, നമുക്കെന്തായാലും അങ്ങോട്ട് പോകും. പിന്നെ ഇപ്പോൾ നമ്മളീ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് എച്ച് ബിൽഡിംഗ്. ഇപ്പോൾ ബെഹ്റിൻ്റെ ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഈ ഒരു ബിൽഡിംഗ് ആയിരിക്കും, ഗൂഗിളിലൊക്കെ കാണിക്കുന്നതും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പടമായിരിക്കും. അതായത് ഇതിൻ്റെ ഹൈലൈറ്റാണ്, ബെഹ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ് ബിൽഡിങ്ങാണ് ഈ എച്ച് ബിൽഡിംഗ് എന്നുള്ളത്. ഇതിനിവിടെ ഭയങ്കര പ്രശസ്തിയാണ് കേട്ടോ, എല്ലാവരും വരുമ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു എച്ച് ബിൽഡിങ്ങും അതിൻ്റെ ഫോട്ടോസൊക്കെ. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ കുറച്ചൊരു പാർക്ക് ഏരിയയും ഗാർഡൻ ഏരിയയൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായി, പക്ഷേ നല്ല വെയിലാണ് കേട്ടോ. ഒരു വൈകിട്ട് ഒരു 4 മണി 3 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണലായിരിക്കും, പക്ഷേ ഈ സമയത്ത് നല്ല വെയിലാണ്. ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നല്ല ചില്ലായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കണ്ടു, ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മൾ ചെസ്സ് കളിക്കുന്നുണ്ടല്ലോ, ആ ചെസ് ബോർഡിൻ്റെ സെയിം പാറ്റേണും എല്ലാ അതിൻ്റെ കരുക്കളും അങ്ങനെ എല്ലാം വെച്ചിട്ട് ഇവർ എന്ത് ഫ്ലോറിൽ തന്നെ ഒരു ചെസ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള നമ്മുടെ രാജാവും റാണിയും ആന കുതിര തേര് കാലാൾ അങ്ങനെ അവിടെ എല്ലാത്തിനും അവർ ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെസ് ബോർഡിൽ ഇരുന്ന് കളിക്കുന്നതിന് പകരം ഓരോരുത്തർക്കും ഇങ്ങനെ നടന്ന് കളിക്കാം. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കോൺസെപ്റ്റ് ഉള്ളത്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മുടെ കുതിരയും രാജാവും തേരും ഇതൊക്കെ നമ്മൾ ഓടി നടന്ന് മൂവ് ചെയ്ത് കളിക്കുന്ന ഒരു ഒന്ന് വിഷൽ ചെയ്ത് നോക്കിയേ, അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം എനിക്ക് അവിടെ കണ്ടതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസും. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഓരോരോ കാഴ്ചകളാണ് ഉള്ളത്. പിന്നെ ഈ കാണുന്നൊരു ബിൽഡിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആക്ച്വലി ഇതൊരു വാട്ടർ ടാങ്കാണ്. അവരത് എത്ര ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കും, കവർ ചെയ്ത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. നമ്മുടെ നാട്ടിലൊരു വാട്ടർ ടാങ്ക് പോലെയല്ലല്ലോ. പിന്നീട് പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഫുഡ് നമ്മുടെ ഫ്രണ്ടാണ് കാർത്തി, അത് നമ്മൾ ഒപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് റൂമിട്ടും ആണ്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു, നല്ല വിശപ്പ് ആയതുകൊണ്ട്. ഒരുപാട് സമയമായി, ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 12:45 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ നോക്കാം. അടിപൊളി ഫുഡാണ് മേടിച്ചത്. ചമ്മന്തി,
അമ്മയുടെ മോനെ. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.